ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഒരു ഇൻഫർമേഷണൽ ആൻഡ് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഭൂമി ഒരു വർഷമാകാൻ എത്ര നാളെടുക്കും? അതെ, 365 ദിവസം. എന്നാൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ WD 1856B എന്ന ഗ്രഹത്തിൽ 34 മണിക്കൂറാണ് ഒരു വർഷമാകാൻ വേണ്ട സമയം. അതായത് ഒരു ദിവസവും 10 മണിക്കൂറുമാകുമ്പോൾ ഒരു വർഷമാകും എന്നത്. അതായത് അവിടെ ആരെങ്കിലും ജീവിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ഓരോ ദിവസവും അവരുടെ പിറന്നാളാണ്, ഓരോ ദിവസവും അവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര കേക്ക് അവർക്ക് വാങ്ങേണ്ടി വരും അല്ലേ? ഇതുമാത്രമല്ല, മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഗ്രഹം, നമ്മുടെ ഈ ഭൂമി എന്നുള്ളത് സൂര്യനെ വലയം വെക്കുന്ന ഗ്രഹമാണ്. പക്ഷേ ഈ ഗ്രഹം ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രത്തെയാണ് ചുറ്റുന്നത്. നമ്മുടെ ഭൂമി ചുറ്റുന്നത് സൂര്യനാണെന്നറിയാമല്ലോ. ഭൂമിയേക്കാൾ 109 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രമാണ് സൂര്യൻ. എന്നാൽ ഈ ഗ്രഹത്തിൻ്റെ കാര്യത്തിൽ കാര്യം നേരെ തിരിച്ചാണ്. വെള്ളക്കുള്ള നക്ഷത്രത്തേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ളതാണ് ഈ ഗ്രഹം. അഥവാ സപ്പോസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ഈ ഭൂമി ആ ഗ്രഹമാണെന്ന് സങ്കല്പിക്കുക. നമ്മുടെ ഭൂമി ചുറ്റുന്ന സൂര്യൻ ആ വെള്ളക്കുള്ള നക്ഷത്രമാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭൂമി സൂര്യനേക്കാൾ വലിയ 10 മടങ്ങ് വലിപ്പം ഉള്ള ഗ്രഹമായിരിക്കും, സൂര്യൻ ചെറിയതുമായിരിക്കും. ഓക്കെ, ഇതാണ് അവിടുത്തെ കാര്യങ്ങൾ. അതിനാൽ തന്നെ ഭൂമിയിൽ ഒരു ദിവസവും 10 മണിക്കൂറായാൽ ഗ്രഹം നക്ഷത്രത്തെ ഒരു തവണ ചുറ്റിത്തീരും. ഭൂമിക്ക് സൂര്യനെ ചുറ്റാൻ 365 ദിവസങ്ങൾ വേണമെന്ന് ഓർക്കണം. ഭൂമിയിൽ നിന്നും 80 പ്രകാശവർഷങ്ങൾ അകലെ ട്രാക്കോ എന്ന നക്ഷത്രത്തെ നക്ഷത്ര സമൂഹത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രഹത്തിൽ നിന്ന് പ്രകാശം പുറപ്പെട്ടാൽ ഭൂമിയിലെത്താൻ 80 വർഷം വേണ്ടിവരും. അത്രയും അകലെയാണത്. തെക്കൻ അമേരിക്കൻ രാജ്യമായ ചിലിയിലെ അറ്റകാമ മരുഭൂമിയിൽ സ്ഥാപിച്ച ശക്തമായ ടെലിസ്കോപ്പുകളെ ഉപയോഗിച്ചാണ് ഇതിനെ കണ്ടെത്തിയത്. മനുഷ്യരുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലെ കുട്ടികാലം, യൗവനം, പിന്നെ വാർദ്ധക്യം തുടങ്ങിയവ. നക്ഷത്രങ്ങളുടെ കാര്യത്തിലും ഇതുണ്ട്. നക്ഷത്രങ്ങൾ വാതകങ്ങളും പൊടി പടലങ്ങളും അന്തരീക്ഷമായ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർന്നതാണ് ഒരു നക്ഷത്രം എന്നുള്ളത്. ചില നക്ഷത്രങ്ങൾ വളരെയധികം ഭാരമുള്ളതായിരിക്കും. ഇവ കുറേ കാലത്തിനു ശേഷം സൂപ്പർനോവ എന്ന വിസ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കും. തുടർന്ന് ഇവ ചുരുങ്ങി ന്യൂട്രോൺ നക്ഷത്രങ്ങളാകുകയോ ബ്ലാക്ക് ഹോൾ ആകുകയോ ചെയ്യും. ഇവയെ പിന്നെ നക്ഷത്രങ്ങളായി പരിഗണിക്കുകയില്ല. എന്നാൽ നമ്മുടെ സൂര്യനെ പോലെ താരതമ്യേന ശരാശരി ഭാരമുള്ള നക്ഷത്രങ്ങൾ അനേക കോടി വർഷങ്ങൾക്ക് ശേഷം റെഡ് ജയന്റ് എന്ന അവസ്ഥയിലെത്തും. അഥവാ ചുവന്ന ഭീമൻ എന്ന അവസ്ഥയിലെത്തും. അപ്പോഴേക്കും നക്ഷത്രത്തിലെ ഹൈഡ്രജൻ ഇന്ധനം തീർന്നിട്ടുണ്ടാകും. ഇവ പിന്നീട് ഡ്വാർഫ് എന്ന അവസ്ഥയിലെത്തും, അഥവാ വെള്ളക്കുള്ളൻ ഘട്ടം. ഇത് പിന്നീട് മരിച്ച നക്ഷത്രങ്ങളെയാണ് ഇവയെ പരിഗണിക്കുക. ഇത്തരമൊരു വെള്ളക്കുള്ളനെയാണ് നാസ കണ്ടെത്തിയ ഗ്രഹം വലയം വെക്കുന്നത്. സാധാരണഗതിയിൽ ഒരു നക്ഷത്രം വെള്ളക്കുള്ളനാകുമ്പോൾ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളെയും നശിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ നക്ഷത്രം ചുറ്റുമുള്ള ഗ്രഹങ്ങളെ നശിപ്പിക്കപ്പെടാതെ എങ്ങനെ നിലനിന്നു? ഇതാണ് ശാസ്ത്രജ്ഞരുടെ മുമ്പിലുള്ള ഉയർന്ന ചോദ്യങ്ങൾ.